നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. യു എൻ സമാധാന സേനയുടെ ഭാഗമായി ലെബനനിലെ സംഘർഷബാധിത മേഖലയിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ സൈനികർ സുരക്ഷിതരാണെന്ന് സൈന്യം അറിയിച്ചു. നിലവിൽ യു എന്നിന്റെ നിർദ്ദേശമനുസരിച്ചാണ് സൈനികർ പ്രവർത്തിക്കുന്നത്. സൈനികരുടെ സുരക്ഷ ഇന്ത്യ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട്. സ്ഥിതിഗതികൾ വഷളായാൽ അടിയന്തരമായി സൈന്യത്തെ തിരിച്ചു വിളിക്കാനും മുൻകൂട്ടി പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ടെന്നും കരസേന ഡെപ്യൂട്ടി ചീഫ് ലഫ്റ്റനന്റ് ജനറൽ രാകേഷ് കപൂർ ഉറപ്പു നൽകി. 900 സൈനികരെയാണ് ഇന്ത്യ ലെബനനിൽ വിന്യസിച്ചിരിക്കുന്നത്. ഏറ്റവും അധികം സൈനികരയച്ച രാജ്യങ്ങളിൽ മൂന്നാമത്തേതാണ് ഇന്ത്യ. 1978 ദക്ഷിണ ലെബനനിലെ യുദ്ധഭൂമിയിലേക്ക് ഇടക്കാല സമാധാന പാലനത്തിന് വേണ്ടി യു എൻ രക്ഷാസമിതി സൈന്യത്തെ നിയോഗിച്ചത്. അന്ന് പാലസ്തീൻ ഗറില്ലകളുമായിരുന്നു ഏറ്റുമുട്ടൽ. പിന്നീട് യു എൻ ഇടക്കാല സേനാ ഫലത്തിൽ ഒരു സ്ഥിരം സംവിധാനമാവുകയായിരുന്നു. ഒരു മാസം മുൻപ് ലെബനനിലെ യു എൻ സമാധാന സേനാംഗങ്ങൾക്ക് നേരെ ഇസ്രായേൽ ആക്രമണം നടന്നിരുന്നു. തെക്കൻ ലെബനനിലെ യു എൻ സമാധാന സേനാ ആസ്ഥാനത്തെ ഇറ്റാലിയൻ ബറ്റാലിയന് നേരെയാണ് ആക്രമണമുണ്ടായത്. സമാധാന സേനാംഗങ്ങൾ ഉപയോഗിക്കുന്ന വാച്ച് ടവറിന് നേരെ ഇസ്രായേൽ സൈന്യം നടത്തിയ വെടിവയ്പിൽ 2 ഇന്തോനേഷ്യൻ സേനാംഗങ്ങൾക്ക് പരിക്കേറ്റിരുന്നു. ആക്രമണത്തിൽ ഇസ്രായേലിനെതിരെ പ്രതിഷേധം ശക്തമാണ്. യു എൻ സമാധാന സേനാംഗങ്ങൾക്കെതിരായ ആക്രമണത്തിലും ഇസ്രായേൽ പ്രതിനിധിയെ ഫ്രാൻസ് വിളിച്ചു വരുത്തി. തങ്ങളുടെ ആസ്ഥാനത്ത് ഇസ്രായേൽ നടത്തിയ വെടിവയ്പിൽ 2 ജീവനക്കാർക്ക് പരിക്കേറ്റതായും ലെബനനിലെ യു എൻ സമാധാന സേനാംഗങ്ങൾ വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് ഇസ്രായേൽ അംബാസഡറെ വിളിച്ചതെന്നും ഫ്രാൻസ് പറയുന്നു. ഇസ്രായേൽ പ്രതിരോധ സേനയുടെ ആക്രമണത്തിൽ ലെബനനിലെ ഐക്യരാഷ്ട്രസഭയുടെ ഇടക്കാല സേനയായ യൂണിഫിലും ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. തെക്കൻ ലെബനാനിലെ നക്കൂറയിലെ തങ്ങളുടെ ആസ്ഥാനത്ത് 48 മണിക്കൂറിനുള്ളിൽ 2 തവണ ഇസ്രായേൽ ആക്രമണം നടത്തിയതായി യൂണിഫിൽ പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു. ഒരു ഇസ്രായേലി സൈനിക ബുൾഡോസർ തട്ടി യു എൻ കേന്ദ്രത്തിന്റെ മതിലുകളും തകർന്നിരുന്നു. എന്നാൽ യു എൻ സമാധാന സേനാംഗങ്ങൾ പ്രദേശത്ത് തുടരുകയും കൂടുതൽ അംഗങ്ങളെ വിന്യസിക്കുകയും ചെയ്തിട്ടുണ്ട്. സമാധാന സേനാംഗങ്ങൾക്കെതിരായ ബോധപൂർവമായ ഏത് ആക്രമണവും അന്താരാഷ്ട്ര മാനുഷിക നിയമത്തിന്റെയും സുരക്ഷാ കൗൺസിൽ പ്രമേയത്തിന്റെയും ഗുരുതരമായ ലംഘനമാണെന്നും യൂണിഫിൽ വിശദമാക്കി. അതേസമയം തെക്കൻ ലെബനാനിൽ നിലയുറപ്പിച്ചിരിക്കുന്ന യു എൻ സമാധാന സേനാംഗങ്ങളുടെ സുരക്ഷയിൽ ഇന്ത്യ ആശങ്ക അറിയിച്ചു. ഇസ്രായേൽ സേനയുടെ വെടിവയ്പിന് പിന്നാലെയാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രതികരണം. ഇസ്രായേൽ ലെബനൻ അതിർത്തിയിലെ ബ്ലൂ ലൈനിൽ സുരക്ഷാസ്ഥിതി മോശമാകുന്നതിൽ ആശങ്കയുണ്ടെന്ന് മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. യു എൻ കേന്ദ്രങ്ങളിലെ നിയന്ത്രണങ്ങൾ എല്ലാവരും ബഹുമാനിക്കണം. യു എൻ സമാധാന സേനാംഗങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഉചിതമായ നടപടികൾ കൈക്കൊള്ളണമെന്നും മന്ത്രാലയം നിർദ്ദേശിച്ചു.